കാഞ്ഞങ്ങാട് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പടന്നക്കാട്ടെ ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരസഭ ശുചീകരണ തൊഴിലാളികൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പടന്നക്കാട്ടെ കാസർഗോഡ് ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ നഗരസഭ ടൗൺഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പരാതി വരുമ്പോഴാണ് പരാതി, അത് ശുചിത്വമിഷന്റെ പ്രതീകമാണ്. ആ കാക്കയെ പോലും, കാക്ക പോലും ചെയ്യുന്നത് പ്രകൃതിയെ മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ജീവി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിരയെ കുറിച്ചൊക്കെ കണ്ടു പഠിച്ചു. പക്ഷെ മനുഷ്യർ മാത്രമാണ് എല്ലാ മാലിന്യങ്ങളെയും അത് ലയിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും അത് പ്രകൃതിയിലേക്ക് വലിച്ചെറിയുന്നതും അത് കൈകാര്യം ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തർ. കടകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ നഗരങ്ങളിൽ എത്തുന്നവരും ഒക്കെ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അത് ഓരോ ദിവസവും വൃത്തിയാക്കുകയും അത് കുന്നുകൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ, കൌൺസിലർമാരായ ബാബു, അശോകൻ, മുഹമ്മദ് കുഞ്ഞി, KSWMB എഞ്ചിനീയർ പി അനൂജ് എന്നിവർ സംസാരിച്ചു. പടന്നക്കാട് ആയുർവേദ ആശുപത്രിയിലെ സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ ശ്രുതി കോടോത്ത്, ഡോക്ടർ രാജു എന്നിവരാണ് ക്യാമ്പിൽ ആളുകളെ പരിശോധിച്ചത്. ശുചീകരണ വിഭാഗം ജീവനക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ ക്യാമ്പിൽ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ പി ജോസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.